ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൂട്ട് സലാഡിൻ്റെതാണ്. കസ്റ്റേർഡ് പൗഡർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഫ്രൂട്ട് സലാഡ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് എടുക്കുന്ന ഫ്രൂട്ട്സൊക്കെ ഈ സിറപ്പിലിട്ടൊന്ന് വെക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് നന്നായിട്ട് മധുരമൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഫ്രൂട്ട് സലാഡിന് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2.5 കപ്പ് വെള്ളം എടുത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ സിറപ്പ് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഫ്രൂട്ട് പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ നന്നായിട്ട് മുള്ളൊക്കെ ചെത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതുപോലെ അകത്തെ കാമ്പ് മാത്രം എടുക്കുന്ന രീതിയിൽ പൈനാപ്പിൾ ചെത്തിയെടുക്കണം. ഇനി ഇത് നമുക്ക് തിളച്ച സിറപ്പിലോട്ടിട്ട് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്യുന്നത് ഏറ്റവും അവസാനം കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ആപ്പിൾ പെട്ടെന്ന് കറുത്തു പോവും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കസ്റ്റേർഡ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പഞ്ചസാരയും പാലുമായിട്ട് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഇതിൽ തീയൊന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കസ്റ്റേർഡ് പൗഡർ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി 2.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1/4 കപ്പ് ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് എടുക്കുമ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇട്ട് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൽ നിന്നാണ് 1/4 കപ്പ് എടുക്കേണ്ടത്. ഇനി ഇതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കട്ടയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് തന്നെ നല്ല വെള്ളം പോലെ നമുക്കിതൊന്ന് അലിച്ചെടുക്കണം. ഇപ്പോൾ കസ്റ്റേർഡ് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം പാലിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ കസ്റ്റേർഡ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ച സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1-2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ഫ്രൂട്ട്സായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് സലാഡിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും. പിന്നെ കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫ്രൂട്ട് എടുത്താലും നന്നായിട്ട് പഴുത്തത് എടുക്കുകയാണെങ്കിൽ സലാഡിന് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1/7 ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് 1/2 മണിക്കൂർ സമയമെങ്കിലും സിറപ്പിൽ ഒന്നിട്ട് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഫ്രൂട്ടിലേക്ക് നന്നായിട്ട് സിറപ്പിലെ മധുരമൊക്കെ ഇറങ്ങിക്കിട്ടും. മാത്രമല്ല നമ്മുടെ കസ്റ്റേർഡ് സിറപ്പും ആ സമയത്ത് നന്നായിട്ട് തണുത്ത് വരും. ഇപ്പോൾ 1/2 മണിക്കൂറിൽ കൂടുതൽ സമയമായിട്ടുണ്ട്. നമ്മുടെ കസ്റ്റേർഡൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കൂടി ഒന്ന് ഒഴിച്ചു വേണം അടിച്ചെടുക്കാനായിട്ട്. 1/4 കപ്പ് അളവിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് സലാഡൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സിറപ്പിൽ കിടക്കുന്ന ഫ്രൂട്ട്സ് ഇതുപോലെ ഒന്ന് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ ഫ്രൂട്ട്സും ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടെ കുറച്ച് നട്ട്സും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത കസ്റ്റേർഡ് മിക്സ് കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം.
ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.